കോൺസെറ്റ് മാറി തന്നെ ഒരു കോൺസെറ്റ് മാത്രമേ മാറിയുള്ളൂ. അതിന് 1400 മേടിച്ചു. ആൾക്കാരെ അഭിപ്രായം വളരെ മോശമായിട്ട് അഭിപ്രായം, ഭയങ്കര കിടക്കണ വണ്ടി. ചാട്ടാണ്, ചാട്ടം കൂടുതലാണ്. ചാട്ടം കൂടുതൽ ഇതിന് ലീഫാണ്, അതുകൊണ്ടാണ് ചാട്ടം. ഇത് മൂന്നാൾ വണ്ടി എടുത്തിട്ടിപ്പോ ഒരു 2.5 വർഷത്തോളമായി. ഇപ്പോ ഡീസൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 400-300 ഡീസൽ അടിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു 50 രൂപ വരെ കറന്റ് മതിയാവും ഒരു ദിവസത്തേക്ക്. അത്ര ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. സ്പീഡിൽ 50 കിലോമീറ്റർ സ്പീഡിൽ പോകണ്ട. അതിന് കൂടുതൽ പോവില്ല വണ്ടി. അതല്ല, ഒരു ആക്സിഡന്റ് കൂടുതൽ കൊടുത്ത പിന്നാക്കം പോകുള്ള വണ്ടി. അപ്പൊ നമ്മളിന്ന് നിൽക്കുന്നത് ആമ്പല്ലൂരാണ് നിൽക്കുന്നത്, തൃശ്ശൂർ ആമ്പല്ലൂര്. ഇവിടെ നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാനാണ് വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ഗസ്റ്റ്, മഹേന്ദ്രയുടെ ട്രിയോ ആണ് ഇന്നത്തെ ഗസ്റ്റ്. 65,000 കിലോമീറ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ വണ്ടിയാണ്, കേരളത്തിലെ തന്നെ ആദ്യത്തെ വണ്ടി എന്ന് വേണേൽ പറയാം. അപ്പൊ ഇതിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളും ഇതിന്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ചേട്ടൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്, മറ്റെന്തെല്ലാം ലാഭങ്ങൾ കിട്ടിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം കേട്ടോ ചേട്ടൻ്റെ അടുത്ത്. അപ്പോ നമ്മുടെ വിശേഷങ്ങൾ അറിയാണ്ട് ഗോപി ചേട്ടനാണ് നമ്മുടെ. ഗോപിയുടെ വെൽക്കം ചേട്ടൻ, വന്നോളൂ ഇങ്ങോട്ട്. നമ്മളെ വണ്ടി എടുത്തിട്ട് എന്താണ് ചേട്ടൻ ഏറ്റവും പുതിയ വിശേഷങ്ങൾ പറയാനുള്ള ചേട്ടന്? വണ്ടി എടുത്തിട്ടിപ്പോ ഒരു 2.5 വർഷത്തോളമായി. ഒരു വർഷം വണ്ടി 1.5 വർഷം നല്ല മൈലേജ് ഓടി, നല്ല മൈലേജ് ഉണ്ടായിരുന്നു. കംപ്ലൈന്റ് ഉണ്ടായിരുന്നില്ല. ഏറെക്കുറെ വണ്ടിയിലെ കാശുകളൊക്കെ ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മള് വണ്ടി എന്നാണ് എടുത്തത്? ഏകദേശം ഡേറ്റ് പറയാനാണെങ്കിൽ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. വണ്ടി ഇപ്പൊ നമ്മൾ ആദ്യത്തെ ലോട്ടിലാണോ എടുത്തത്, അതോ കുറച്ച് നാള് കഴിഞ്ഞിട്ടാണോ? നാല് കഴിഞ്ഞ് എടുത്തത്. എടുത്തതല്ല വണ്ടി ഏകദേശം കറക്റ്റ് എത്ര രൂപയ്ക്ക് എടുത്തു നമ്മള്? അന്ന് 2-3 ലക്ഷം എടുത്തു. 2.95 ആയി. അതെ, ഇപ്പൊ നമ്മൾ വണ്ടി വില കൂടിയെന്നുള്ളൂ അല്ലേ? വില വില കൂടിയിട്ടൊന്നുമില്ല. നമ്മളിപ്പോ എത്ര കിലോമീറ്റർ ഇപ്പൊ കറക്റ്റ് ഓടി? ഇപ്പൊ 63 കിലോമീറ്റർ ഓടി. 63 കീ ഉണ്ടോ ചേട്ടാ? ഇന്ന് ആ ഒന്ന് ഓണാക്കി കാണിച്ചോ. ഇപ്പൊ ഞാൻ കാണിച്ചറിയ കിലോമീറ്റർ 67-44 ഇതില്ല, ഇത്രയും ഓടിയിട്ടുണ്ട് വണ്ടി. ഇതിപ്പോ 57 കിലോമീറ്റർ വണ്ടി ഓടുന്നാണോ? ഓടില്ല, അത്ര ഓടില്ല, മാറിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. വണ്ടി ഇത്രയും നാളെടുത്തിട്ട് ചേട്ടൻ എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ? ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചാർജർ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. 3 ചാർജർ മാറിയിരുന്നു. നമ്മൾ 3 ചാർജർ ഇപ്പൊ മാറിയിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ട് മാറ്റി കിട്ടിയോ? ഫ്രീ ആയിട്ട് അന്ന് മാറ്റി കിട്ടി. അത് ഞങ്ങൾ ആക്സിലേറ്റർ പോയിട്ട് മാറ്റി തന്നു. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചത് ചാർജറിനാണ്. ചാർജർ കിട്ടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നു. കിട്ടാനായിട്ട് പ്രശ്നം വന്നു. വണ്ടി ഓടാണ്ട് കിടന്നിരുന്നു. മാസോളം വണ്ടി അവിടെ കയറി കിടന്നു ചാർജർ കിട്ടാണ്ട്. ഡീസൽ ഓട്ടം ഇലക്ട്രിക് ഓട്ടം ആയിട്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചേട്ടൻ എന്താണ് തോന്നിയത്? അപ്പോ ഡീസൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 400-300 ഡീസൽ അടിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു 50 രൂപ കറന്റ് മതിയാവും ഒരു ദിവസത്തേക്ക്. അത്ര ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ലാഭമായോ അത് സക്സസ് ആയോ വണ്ടി എന്താണ് ചേട്ടനെ തോന്നണേ? ലാഭമായി അങ്ങനെ അങ്ങനെ പറയാറായിട്ടില്ല. വണ്ടി ഈ വണ്ടി കുറച്ചു കേറിയിടുന്നില്ലേ, ചാർജർ ഇല്ലാണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തിരി നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ. നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇപ്പൊ 2.5 കൊല്ലത്തോളം എന്ന് പറഞ്ഞു. 67,000-67,000 കിലോമീറ്റർ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഇടയിൽ എത്ര വട്ടം നമ്മൾ ടയർ മാറിയിട്ടുണ്ട്? 3 വട്ടം മാറിയിട്ടുണ്ട്. 3 ടയർ മുമ്പ് ടയർ മാറി. 9 ടയർ ഇപ്പൊ നിലവിൽ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഇതൊക്കെ മാറാറായി. ബാക്കിലത്തെ മാറാറായിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ മാറി എന്ന് തോന്നൂല്ലേ ചേട്ടാ? ഈ അടുത്ത് തന്നെയാണോ മാറിയേക്കണേ? ഈ അടുത്ത് മാറി. അപ്പൊ 9 ടയർ ഇപ്പൊ മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ മറ്റേ ഓട്ടർഷോ ഓടിക്കുമ്പോഴും ഇത്രയും നമുക്ക് വ്യത്യാസം വരും? ഇങ്ങനെ ഇത്ര വ്യത്യാസം വരില്ല. ഇല്ല അല്ലേ? എന്തോ ഒരു അലൈൻമെന്റിന്റെ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു. അലൈൻമെന്റിന്റെ കംപ്ലൈന്റും ആള് പറയുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ അകത്തിരുന്നിട്ട് ആൾക്കാരുടെ അഭിപ്രായം എന്താണ് പറഞ്ഞാണ്? ആൾക്കാരുടെ അഭിപ്രായം വളരെ മോശമായിട്ട് അഭിപ്രായം. ഭയങ്കര കിടക്കണ വണ്ടി. ചാട്ടാണ്, ചാട്ടം കൂടുതലാണ്. ചാട്ടം കൂടുതൽ ഇതിന് ലീഫാണ്, അതുകൊണ്ടാണ് ചാട്ടം. ഇത് മൂന്നാൾ കയറിയാലും ഇത്തിരി സമാനം കിട്ടും. ഒരാൾ പോകുമ്പോ ഭയങ്കര ചാട്ടാണ്. ഒരാൾ കയറിയപ്പോ അടുത്ത പ്രാവശ്യം കയറില്ല ആള്. ആ വണ്ടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഫ്രണ്ടിൽ നിന്ന് പോയിട്ടാണ് മറ്റേ വണ്ടി പോകുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇറങ്ങുന്ന ട്രിയോയിൽ ചിലപ്പോ അതൊക്കെ മാറ്റിയിട്ടായിരിക്കാം ചിലപ്പോ ഇറക്കുന്നുണ്ടാവുക, അതറിയില്ല. നമുക്ക് നോക്കി നോക്കാം. പിന്നെ മഴ പെയ്യുമ്പോ നമ്മുടെ അകത്തിരിക്കുമ്പോ ഈ കർട്ടനും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആണോ നമ്മൾ വിച്ചേക്കുന്നത്? വണ്ടി ഇറക്കുമ്പോ നമുക്ക് എന്തെല്ലാം കിട്ടും? വണ്ടി ഇറക്കുമ്പോ ഇതിന്റെ ഇത് മാത്രം കിട്ടുള്ളൂ, ഈ ജാക്കി മാത്രം. കൊടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ. വണ്ടിക്ക് ഇപ്പൊ ഫ്രീ ആയിട്ട് ഈ ചാർജർ ഫ്രീ ആയിട്ടാണോ കിട്ടിയത്? ഓക്കെ ഓക്കെ. പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ എക്സ്ട്രാ ജാക്കും കാര്യങ്ങളും ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മള്. ഇങ്ങനെ അടിച്ചതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ സൈഡിലത്തെ ഇത് ഇറക്കാൻ സെറ്റ് ചെയ്തോ? ഓക്കെ ഓക്കെ. അപ്പൊ വണ്ടി കാണുമ്പോ ചേട്ടൻ പൊന്നു പോലെ തന്നെയാണ് കൊണ്ടുനടക്കണം. വണ്ടിക്ക് വേറെ അപകടങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടൊന്നുമില്ല. വണ്ടി ഇടിച്ചിട്ടൊന്നുമില്ലല്ലോ ചേട്ടന്റെ കൂട്ടുകാരെ വണ്ടി അങ്ങനെ ഇടിച്ചിട്ടുണ്ടോ? ട്രീ എടുത്തിട്ട് കമ്പനിയുടെ വണ്ടി അവിടെ ഇട്ടേക്കാണ്, ആൾക്കാർ കൊണ്ടുപോയിട്ടേക്കാണ് കാശ് കൊടുത്തിട്ട്. ഓക്കെ ഓക്കെ. അതും ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് അവിടെ കിടക്കണത്. ഓക്കെ ഓക്കെ. വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചേട്ടന്റെ അടുത്ത് തന്നെ ചോദിച്ചോക്കും. ചേട്ടൻ നമ്മുടെ വണ്ടി
വണ്ടിയുടെ മൈലേജ് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയും പണ്ടത്തെ അവസ്ഥയും കമ്പയർ ചെയ്യുമ്പോൾ? പണ്ടത്തെ അവസ്ഥ നല്ല മൈലേജാണ്. 3.5 മണിക്കൂർ കയറ്റി 120 കിലോമീറ്ററോളായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് 110 കിലോമീറ്റർ 120 കിലോമീറ്റർ 10 കിലോമീറ്റർ ബാലൻസ് കയറ്റാറുണ്ടായിരുന്നു. യാതൊരു പ്രശ്നം ഉണ്ടായില്ല. ഒരു കൊല്ലം വരെ വണ്ടി നല്ലോണം വലിച്ചിരുന്നു, കയറ്റൊക്കെ കയറിയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പിന്നാലെ കമ്പനിക്കാര് വിളിച്ചിരുന്നു, ട്രിയോ കമ്പനിക്കാര് പോലാഴിച്ച് വിളിച്ച് അവർ ബൂസ്റ്റ് ചെയ്തു. ആ ബൂസ്റ്റ് ചെയ്യുമ്പോ വണ്ടിക്ക് ചാർജ് ഉണ്ട്, മൈലേജ് ഇല്ല. ഓ ബാറ്ററി നല്ല സ്ട്രോങ് ആയി, ലൈറ്റുകളൊക്കെ ക്ലിയറായിട്ട് എത്തും. മൈലേജ് 80 കിലോമീറ്റർ ആയി. അങ്ങനെ 3000 മാസം ഉണ്ടായിരുന്നു, ഇപ്പൊ 4000 ആയത്. ഇപ്പൊ നമുക്ക് നിലവിൽ ഇത് കറണ്ട് ചാർജ് എത്ര മാസം വരണ്ട? ഇത് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എങ്ങനെയാണ്? വീടുകളിൽ ആദ്യം 750 ഇത് വന്നൂറ് വരും. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് വന്നതിന് ശേഷം ചേട്ടൻ പറയുന്നത് 3800 അടുത്ത് വരണ്ട, 750 വരണ അടുത്ത്. വേറെ ഏസിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ തന്നെയാണ് വരണത്. അപ്പൊ അങ്ങനെ കാര്യങ്ങള്. നമുക്കിനി ബാക്കിനെ പറ്റി പറയുമ്പോ ബാക്കില് കാര്യമുള്ള പ്രശ്നങ്ങളൊന്നും പറ്റിയില്ലല്ലോ നമുക്ക്. നമുക്ക് ഫ്രഷ് പോലെ തന്നെയാണ് ചേട്ടൻ കൊണ്ടുനടക്കണം. മഹേന്ദ്രയുടെ ട്രിയോ എന്നൊക്കെയുള്ള ബാഡ്ജിങ് കൂടെ കാണാം, ഇലക്ട്രിക് എന്ന് കാണാം. വണ്ടിയുടെ നമ്പറും കാര്യങ്ങളും ഇതാണ്. വണ്ടിയുടെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. നമുക്ക് സൈഡ് വശം നോക്കുമ്പോഴും സൈഡിൽ നമുക്ക് കോറൽ ഇടിയൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല അല്ലേ. വണ്ടിയുടെ ആകെ നമുക്ക് ചേട്ടൻ അടിപൊളി മാറ്റൊക്കെ ഇട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. ടയർ കിട്ടാനായിട്ട് എന്തെങ്കിലും വേറെ പോലെ പ്രശ്നങ്ങളോ അഭിമുഖീകരിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ടയർ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ആൾക്കാർക്ക് അല്ലേ. അപ്പൊ അതിന്റേതായിട്ടുള്ള എന്തെങ്കിലും കമ്പനി കൊണ്ടുവരണം, എന്നാലാണ് മറ്റുള്ള ആൾക്കാർക്ക് അത് ഉപയോഗമുള്ളൂ. അതാണ് ടയറിന്റെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഓടിക്കാനായിട്ട് എങ്ങനെയുണ്ട് ചേട്ടാ വണ്ടി? വണ്ടി ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. 50 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ വേണ്ടി അത്ര കിട്ടുള്ളൂ. മോഡ് ചേഞ്ച് ചെയ്തിട്ട് ഓടിച്ചു നോക്കിയുണ്ട്. സ്പീഡിൽ പോകാറുണ്ട് ചേട്ടാ? സ്പീഡ് 50 കിലോമീറ്റർ സ്പീഡിൽ പോകണ്ട. അതിന് കൂടുതൽ പോകില്ല വണ്ടി. അതല്ല മാക്സിമം 9 ഒരു ആക്സിഡന്റ് കൂടുതൽ കൊടുത്ത പിന്നൊക്കെ പോകുള്ള വണ്ടി. അയ്യോ, അതൊരു കംപ്ലൈന്റ് ആണോ അതിന്റെ? അതോ എറക്കുമ്പോ തൊട്ട് ഇങ്ങനെയായിരുന്നു? അല്ല, അത് അങ്ങനെ തന്നെയായിരുന്നു. അവർ പറഞ്ഞിട്ട് 50 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റുന്നു. അതല്ല, അപ്പൊ 50 കിലോമീറ്റർ സ്പീഡിലാണ് മാക്സിമം ഈ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂന്നാണ് ചേട്ടൻ പറയണത്. പിന്നെ ചേട്ടന വണ്ടി എന്തെങ്കിലും ഇതിൽ അപ്ഡേഷൻ കൊണ്ടുവരണം, എന്തെങ്കിലും ആൾക്കാരുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പറയാനുണ്ടോ ഇതിൽ ഇന്ന സാധനം കൊണ്ടുവരണമെന്ന്? ആൾക്കാരുടെ ബുദ്ധിമുട്ട് പറയാനുള്ളത് അത്രയും ബുദ്ധിമുട്ടാണ്. ഒരാളെ വണ്ടിയിൽ കയറി, ഫസ്റ്റ് വണ്ടി കയറി, സെക്കൻഡ് വണ്ടി കയറില്ലേ, കാരണം അത്രയും കിടക്കണം. അതെല്ലാം അത് മാറ്റാനുള്ള ഒരു പരിപാടി ചെയ്ത് തരണം അത്രയും പെട്ടെന്ന് കമ്പനിയിലെ. വേറെ കമ്പനിയിൽ നമുക്ക് സർവീസ് എത്രയാണ് വരണേ വണ്ടിക്ക്? എത്ര വട്ടാ സർവീസ്? ഇപ്പൊ 10,000 സർവീസ്. ആ, നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടില്ലേ? ഇപ്പൊ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. സർവീസിൽ നമുക്ക് കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അതല്ല, നമുക്ക് ഒരു സർവീസിന് ചെല്ലുമ്പോ എത്ര കാശ് വരണേ? ഓ, 1440 രൂപ. അത് ഇത്തിരി കോസ്റ്റ് കൂടുതലാന്നോണല്ലേ. പിന്നെ വേറെ എന്തൊക്കെ സർവീസിന് മാറ്റി തരണ്ടവര്? അവര് നമ്മള് പറഞ്ഞൊക്കെ മാറ്റി തരും, അതിനുള്ള കാശ് മേടിക്കും. അതല്ല, അല്ലാണ്ട് ഫ്രീ സർവീസ് ഇല്ല? ഫ്രീ സർവീസ് ഇല്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. ഓയിലിന് കാശ് മേടിക്കും. ഓയിലിന് കാശ് വരെ മേടിക്കണ്ടേ? ഓ, അപ്പൊ ഇത്തിരി ബഡ്ജറ്റ് കൂടുതലാണ്. ഈ വണ്ടി ആദ്യം മേടിച്ചിട്ട് കാറ്റ് എങ്ങനെയാ കയറുന്നത്? ഇപ്പൊ ഇതിന്റെ അവസ്ഥ എന്താണ്? 2 കൊല്ലത്തിന് ശേഷം കാറ്റും കയറാൻ എന്തെങ്കിലും മോട്ടറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആദ്യം 3 വെച്ചിട്ട് കയറ്റം കയറിയിരുന്നു. ഇപ്പൊ 3 വെച്ച് കയറ്റം കയറില്ല. വണ്ടി കയറ്റത്തേത്തും വണ്ടി നിൽക്കും. ആളിറങ്ങി 3 വെച്ചിട്ട് കയറ്റം കയറിയിരുന്നു. ഇപ്പൊ 3 വെച്ച് കയറ്റം കയറില്ല. വണ്ടി കയറ്റത്തേത്തും വണ്ടി നിൽക്കും. ആളിറങ്ങിട്ട് കയറി പോകണം. അതല്ലേ, രണ്ടുപേരും വെച്ചിട്ടും ബുദ്ധിമുട്ടാണ്. മറ്റേ ഗീറിലെ മറ്റേ സ്വിച്ച് മോഡ് മാറ്റിട്ടാലും കയറില്ല വണ്ടി. ആദ്യം കയറിയിരുന്നു, ഇപ്പൊ കയറില്ല. ഇപ്പൊ 2.5 വർഷം കഴിഞ്ഞ ശേഷം വണ്ടി കയറുന്നില്ല. എന്നാലും ബൂസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം കയറുന്നില്ല. അപ്പൊ അത് ആൾക്കാര് വെച്ച് പോകുമ്പോ ബുദ്ധിമുട്ടാവില്ല? ബുദ്ധിമുട്ടാണ്. അപ്പൊ ആൾക്കാർ നമ്മൾ അറിയുന്ന ആൾക്കാരെ അവർ ഇറങ്ങിട്ട് അവര് വണ്ടി ഭയങ്കര പ്രശ്നമല്ലത്. ഈ ഒരു അവസ്ഥയില് ആൾക്കാർക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ? ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ? അത് ചീത്ത പറയാൻ ഞാൻ പറയില്ല. കാരണം എന്തെങ്കിലും അവർ തമാശയിൽ പറയാനുണ്ട്, മെയിനായിട്ട് ചീത്ത പറയാൻ പറയാറുണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടി കാരണം അവർക്ക് തന്നെ അറിയാം. അപ്പൊ എന്തോരം ദൂരം നടന്നിട്ടുണ്ട് അങ്ങനെ ആൾക്കാർ? കുറച്ച് 2-3 അടി. അതെങ്ങനെ വണ്ടി വലിക്കായിട്ട് മൂവ് ആവേണ്ടി വരുമ്പോ നിക്കും അവിടെ. അപ്പൊ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഗൈസ് പറയുന്നത് മനസ്സിലായി. അപ്പൊ നമ്മള് 2.5 കൊല്ലം കഴിയുമ്പോ ട്രിയോന്റെ അവസ്ഥ ഇതാണ് വരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
കയറ്റം പോലും വലിക്കാൻ ആളുടെ മോട്ടറിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നാണ്, വണ്ടിയുടെ മോട്ടറിന് ബുദ്ധിമുട്ടുണ്ടെന്നാണ് ചേട്ടൻ പറയണത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്രയും കാശും കൊടുത്ത് വലിയ വണ്ടിയും എടുത്തതിന് ശേഷം, 2.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മോട്ടറിനും കംപ്ലൈൻറ്റ്, ബാറ്ററി ബൂസ്റ്റ് ചെയ്തിട്ടും പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനത് താങ്ങാൻ പറ്റില്ല. ബാറ്ററി മാറ്റി നടക്കലല്ലോ നമ്മുടെ ജോലി. നമ്മുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാർ, ഓട്ടോറിക്ഷ എടുക്കുന്ന ആൾക്കാർ സാധാരണ ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടി എടുക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ നമ്മുടെ വണ്ടി പണി തന്നു കഴിഞ്ഞാൽ വളരെ 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 ബുദ്ധിമുട്ടാണ്, വളരെ മോശമാണ് കമ്പനിയുടെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഈ പാവപ്പെട്ട ചേട്ടന്മാർക്ക് ഈ വണ്ടിയുടെ അവസ്ഥകളും ബുദ്ധിമുട്ടുകളും തരണങ്ങും ചെയ്ത് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ചേട്ടാ, ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ എത്ര നാൾ വരുമ്പോൾ ടെസ്റ്റ് വരണേ? ടെസ്റ്റ് വരുന്നത് 2 വർഷത്തെ ടെസ്റ്റ് കൊടുത്തു. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ചെയ്തേക്കണേ? ടെസ്റ്റ് വന്നപ്പോൾ പെയിന്റ് അടിക്കുന്ന കാര്യമൊന്നുമില്ല, നല്ല തുടച്ച് വൃത്തിയാക്കി ക്ലിയർ ആയതുകൊണ്ട്. ഫൈബറും കാര്യങ്ങളായതുകൊണ്ട് വേറെ ഒന്നും ചോദിച്ചില്ല. മോട്ടറെന്തോ പറ്റുന്ന പറയാൻ പറ്റില്ല. മോട്ടർ 3 കൊല്ലം പറഞ്ഞവര് പറഞ്ഞു. അത് കഴിഞ്ഞ എന്തൊരു ചെയ്യപ്പോ? അത് കഴിഞ്ഞ മോട്ടർ വേറെ മേടിക്കണം, അല്ലെങ്കിൽ അതിന്റെ വൈൻഡ് ചെയ്യാൻ പറ്റുന്ന വൈൻഡ് ചെയ്യണം. ഇവിടെ പറ്റില്ലെന്ന് തോന്നുന്നു. ബാറ്ററിക്ക് പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി പോയാലും സെല്ലുകൾ മാറാന്ന് പറയുന്നത്. ബാറ്ററിക്ക് 1.5 ലക്ഷം പറയുന്നത്. സെല്ല് മാറ്റി തരുമ്പോ അവര് സെല്ല് മാറാൻ, അന്ന് ഒരു വണ്ടി മേടിക്കാൻ പറഞ്ഞാൽ 7000 പറഞ്ഞത്, ഇപ്പൊ 10000 ആവും ഒരു സെല്ല് പോയി മാറ്റാനായിട്ട്. അത് കാരണം ഈ വണ്ടി വാങ്ങിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. പുതിയ വണ്ടികൾ ഒന്നും വന്നിട്ടില്ല, പഴയ വണ്ടികളൊക്കെ അവിടെ ആൾക്കാർ ഇവിടെ കൊണ്ടിട്ടേക്കാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിന്റെ ഒരു സാധനം പോയി വണ്ടി വലിക്കില്ല, അതിനൊക്കെ ബാംഗ്ലൂരിൽ നല്ല മറ്റേ സാധനം കൊണ്ടുവരണം, കേരളത്തിലില്ല സാധനം. ഈ വണ്ടിക്ക് പോയില്ല, അതിന് ഫസ്റ്റ് പിടിച്ച വണ്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിന് 4 മാസം 3 മാസം വണ്ടി അവിടെ കയറി കിടന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടി കൂടെയാണ് ഈ ട്രിയോ അടുത്തുള്ള കസ്റ്റമേഴ്സ് ബുദ്ധിമുട്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ ചേട്ടൻ, ഇനി എടുക്കാൻ പോണവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ചേട്ടന് ഇന്ന വണ്ടി എടുക്കണം, അല്ലെങ്കിൽ ഇത് എടുക്കണോ, അവർക്ക് എന്തെങ്കിലും സജഷൻ കൊടുക്കാനുണ്ടോ? ഇത് എടുത്തിട്ട് ഇത് കറണ്ട് വണ്ടി എടുത്തവർക്ക് എന്തെങ്കിലും അവര് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, കാരണം ബാറ്ററിക്ക് പെട്ടെന്ന് പോയി 1.5 ലക്ഷം വേണം. അത് ഒരു സാധാരണ കൂട്ടി കൂടില്ല. മോട്ടർ പോയി വലിയൊരു കാശ് വരും. അപ്പൊ അതിനൊക്കെ സാധാരണ കൂട്ടി കൂടില്ല. ആ സമയത്ത് മറ്റേ കാരണം ഡീസൽ എഞ്ചിൻ അതിന് 20000 കൊടുത്തുണ്ടെങ്കിൽ എഞ്ചിൻ ഫുള്ളായിട്ട് പണിയാം, അടിപൊളിയായിട്ട് പണിയാം. അപ്പൊ ചേട്ടൻ്റെ സജഷൻ പ്രകാരം ഇനിയിപ്പോ ബാറ്ററി മാറ്റി ചിന്തിക്കണ്ട, ചേട്ടൻ ഡീസൽ വണ്ടിയിലേക്ക് നോക്കണ്ടേ? ഇപ്പൊ ഡീസൽ വണ്ടിയിലേക്ക് ഇത് കഴിഞ്ഞപ്പോ ചിലപ്പോ നോക്കണ്ടി, കാരണം ഇതിന് ഒന്നാമത്തെ ചാർജ് സ്റ്റേഷൻ ഒരുത്തിരില്ല. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ചാർജ് സ്റ്റേഷൻ ഇല്ല. ഇപ്പൊ ചേട്ടൻ എവിടെ ചാർജ് ചെയ്യണം? വീട്ടിലാണ് നല്ല രീതിയിൽ ചാർജ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ദിവസവും ഇവിടെ അമ്പലൂർ വന്നിട്ട് പോകും ചേട്ടൻ? ഇല്ല, ഇവിടെ ചെയ്യും, വീട്ടിലെ ചെയ്യാൻ പറ്റില്ല, വേറെ ഒരുത്തിരില്ല. ഇല്ല, വേറെ ബൈക്കുകാർക്ക്, കാറുകാർക്ക്, ബസ്സുകാർക്ക്, അവർക്ക് ലോറിക്കാർക്ക് ഉള്ളോ? ഓ, വേറെ ഓട്ടോക്കാർക്ക്. അപ്പൊ ഇത് മറ്റേ നമ്മുടെ ഓഫീസിലും ഇല്ല, ഇതിന്റെ ട്രിയോന്റെ മഹേന്ദ്രയിലും ഇല്ല? അവിടെ ഉണ്ട്, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചെയ്തു തരും. അതിന് ചാർജർ ഉണ്ട് അവിടെ. അതെങ്ങനെ? ഫാസ്റ്റ് ചാർജിങ്? ചാർജിങ് സാധാരണ. അത് അപ്പൊ സമയം എടുക്കൂല, 4 മണിക്കൂർ എടുക്കും. അപ്പൊ ഇതിന്റെ ചാർജിങ് പോലും റോഡ് സൈഡിൽ എത്തിയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടി കൂടെയാണ് ചാർജിങ്ങിന്റെ കാര്യം പോയിക്കൊണ്ടിരിക്കണല്ലേ? ഓ, അപ്പൊ അതും വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ഗൈസ് അപ്പൊ പോയിക്കൊണ്ടിരിക്കണേ. ഈ വണ്ടി റോട്ടിൽ എവിടെയെങ്കിലും കിടന്നിട്ടുണ്ടോ ചാർജ് കഴിഞ്ഞിട്ട്? ചാർജ് കഴിഞ്ഞിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ 3 മാസം കിടന്നുണ്ട്. കാരണം എന്താണെങ്കിൽ 130 ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾ കണക്കൂട്ടി വരുമ്പോൾ വണ്ടി പിടിച്ച് ഇത് 80 ആകുമ്പോഴേക്കും സാധനം ഓട്ടിയെടുക്കണ്. കാരണം ബാക്കി 30 ഉണ്ടല്ലോ, അല്ല 50 കാണണല്ലോ, 50 കാണില്ല, 80 ലെവലിൽ കൂടി സാധനം പോയില്ല. 80 അകലൊന്നും പെട്ടില്ല, കടത്തു പഠിച്ചിട്ട് പെട്ടേക്കണത്. അത് ബൈക്ക് വന്ന് ചാർജ് എടുത്തോണ്ട് ചാർജ് കയറ്റി വീട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ 3 വട്ടം പെട്ടിട്ടുണ്ട്. വേറെ നമ്മുടെ ലോറിയിലൊന്നും കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല. തൃശ്ശൂർ പോകുമ്പോ ചാലുകുടി പോയിട്ട് അപ്പൊ പോയി വന്ന് ഒരൊറ്റോട്ടം പറ്റുള്ളൂ.
വണ്ടി എടുത്തിട്ട് ഇത്രയും നാളല്ലേ, വണ്ടി കാരണം എന്തെങ്കിലും പണി തന്നിട്ടുണ്ടോ? അതായത് വല്ല ബ്രേക്ക് പൊട്ടെ, ആക്സിലേറ്റർ പോകും, അങ്ങനെ എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ട്? രണ്ട് പണി കിട്ടിയിട്ടുണ്ട്. ചാർജർ മാറി കിട്ടാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ആക്സിലേറ്റർ പോയിട്ടുണ്ട്, പൊട്ടി ഒടിഞ്ഞു പോയി, അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടായത്. അന്ന് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നു? അപ്പൊ ഇല്ല, വണ്ടിക്ക് ഒന്നും പറ്റില്ല, ആക്സിഡന്റ് പൊട്ടി, അതങ്ങനെ പോയി. പിന്നെ വണ്ടി നീങ്ങി റിമൂവ് ചെയ്യില്ല, വീട്ടിൽ അത് ഓടനാന്റെ ഇടയിൽ കൂടെ പൊട്ടി, അത് സൈഡിൽ ഇല്ല, ഓടനാടെ ഇവിടെ പൊട്ടി. അതല്ല, അതൊരു ബുദ്ധിമുട്ടാണ്. മാറ്റി തന്നു, അപ്പൊ മാറ്റി തന്നു. അപ്പൊ ചേട്ടൻ, ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ചേട്ടനെ പ്രതികരിച്ചാണ്. ഓക്കെ ഓക്കെ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക്. അപ്പൊ അതൊരു ഭാഗ്യമുള്ള കാര്യമാണ്. വണ്ടി കാര്യം പുത്തൻ കണ്ടീഷനിൽ തന്നെയാണ് കേസ് നിൽക്കുന്നത്. വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ചേട്ടൻ പറഞ്ഞല്ലോ, ചേട്ടൻ്റെ മെയിൻ ആയുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് ഏറ്റവും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ എല്ലാവരും മഹേന്ദ്ര ട്രിയോ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടും അവിടെ കാര്യങ്ങൾ ചോദിച്ചും മനസ്സിലാക്കിയിട്ടൊക്കെ വേണം എടുക്കാനായിട്ട്. എന്നാൽ ഇനി എടുക്കുന്ന ഒരാളും ഒരു പ്രശ്നത്തിൽ പെടരുത്. എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കമ്പനിയോട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക ഗൈസ്. അപ്പോൾ ജാഡാ ഗോപിയേട്ടാ, താങ്ക്സ്. ഓക്കെ.